അതൊരു വേനലവധിക്കാലമായിരുന്നു. അച്ഛനും അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സാമുണ്ട് എവിടും പിന്നെ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അവരെ രണ്ടുപേരെയും ആണെങ്കിൽ മാതാപിതാക്കൾ അങ്ങനെ വെളിയിലേക്കൊന്നും അധികം കളിക്കാനും വിടാറില്ലായിരുന്നു. ആ നാല് ചുവരുകൾക്കുള്ളിൽ തന്നെയായിരുന്നു അവരുടെ മിക്ക ദിവസങ്ങളും സ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. മിക്ക ദിവസങ്ങളിലും ഏറെ വൈകിയായിരിക്കും അവരുടെ മാതാപിതാക്കൾ തിരിച്ച് വീട്ടിലെത്തുക. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ അച്ഛനമ്മമാർ ആ തീരുമാനമെടുക്കുന്നത്. വെക്കേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഒന്നര മാസം കൂടെ ഉണ്ട് ബാക്കി. കുട്ടികളെ രണ്ടുപേരെയും റൂമിൽ തന്നെ ഇരുത്തി ഇങ്ങനെ മടുപ്പിക്കേണ്ടെന്ന് കരുതി അവരുടെ അമ്മ ആ തീരുമാനമെടുത്തു തൻ്റെ നാട്ടിലുള്ള വീട്ടിലേക്ക് കുട്ടികളെ രണ്ടിനെയും അയക്കാം. അവിടെ ആകുമ്പോൾ തൻ്റെ അമ്മയുമുണ്ട്, അതുപോലെ അനുജത്തിയും അവരുടെ മക്കളും എല്ലാം തന്നെ ഉണ്ട്. സാമിനും ഡേവിഡിനുമാണെങ്കിൽ കസിൻസ് എന്ന് പറയുന്നത് തന്നെ ജീവനാണ്. അതുമാത്രമല്ല, ഈ ബോറിംഗ് ലൈഫിൽ നിന്ന് അവർക്കൊരു ചേഞ്ചും ആകുമല്ലോ. അങ്ങനെ തിരക്കേറിയ ഒരു സിറ്റി ലൈഫിൽ നിന്നും വളരെ ശാന്തമായ ഒരു ഗ്രാമത്തിലേക്ക് അവരെത്തി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സാമൻ ഡേവിഡും അവരുടെ അമ്മ വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. ഇതിനു മുന്നേ അവർ വന്നിട്ടുള്ളത് ചെറുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമകാഴ്ചകളൊക്കെ തന്നെ അവർക്ക് വളരെ പുതുമയുള്ളതായിരുന്നു. അതിനേക്കാളൊക്കെ ഏറെ സന്തോഷം അവർക്ക് നൽകിയത് ഇനി എന്നും തങ്ങളുടെ കസിൻസിൻ്റെ കൂടെ കളിക്കാമെന്നുള്ളതായിരുന്നു. അങ്ങനെ സാമിനെയും ഡേവിഡിനെയും നാട്ടിലാക്കിയിട്ട് അവർ അച്ഛനും അമ്മയും തിരിച്ച് മുംബൈയിലേക്ക് തന്നെ പോയി. കുറേ നാളുകൾക്ക് ശേഷം പരസ്പരം നേരിട്ട് കാണുന്ന സന്തോഷത്തിലായിരുന്നു അന്ന് അവരെല്ലാം. സാമിനും ഡേവിഡിനും വേണ്ടി അവരുടെ മുത്തശ്ശി കുറേ നാടൻ പലഹാരങ്ങളും ആഹാരങ്ങളും എല്ലാം പാകം ചെയ്തു വെച്ചിരുന്നു. അവരുടെ കസിൻസ് എന്ന് പറയാൻ അവരുടെ ഇളയമ്മയുടെ മക്കളായ രണ്ട് കുട്ടികളാണ് അവിടെ ഉള്ളത്. അവരും നാലും പിന്നെ അയൽപ്പക്കത്തെ വീട്ടിലെ ഒരു കുട്ടിയും കൂടെ ചേർന്നിട്ടായിരുന്നു പിന്നെ കളികളെല്ലാം. പക്ഷേ ആ പ്രദേശത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ ചുറ്റുപാടും കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ തൊട്ടടുത്തൊരു വീടുള്ളതല്ലാതെ കുറച്ച് നടന്നാൽ മാത്രമേ വേറൊരു വീട് അവിടെ കാണാൻ സാധിക്കൂ. ആദ്യ ദിവസങ്ങളിലൊക്കെ വീടിന് ചുറ്റുമുള്ള പരിസരങ്ങളിലൊക്കെ തന്നെയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. സാമിനെയും ഡേവിഡിനെയും വെച്ച് നോക്കുമ്പോൾ അവരുടെ കസിൻസിന് അവരെക്കാൾ കുറച്ച് പ്രായം കൂടുതലായിരുന്നു. അതുകൊണ്ട് അവരായിരുന്നു മെയിനായിട്ടും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർക്കാണല്ലോ ആ നാടിനെ പറ്റി കൂടുതൽ അറിയാവുന്നത്. ക്രിക്കറ്റ് കളിക്കാനായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ ഒന്ന് രണ്ട് തവണ അടിച്ച ബോൾ ജനലിനിട്ട് കൊണ്ട് ചില്ല് പൊട്ടിയതുകൊണ്ട് അമ്മമ്മ സീനാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരത്തുള്ള കളി വിലക്കിയിരിക്കുകയാണ്. പക്ഷെ കുട്ടികൾക്കാണ് ഈ ക്രിക്കറ്റിനോട് തന്നെയായിരുന്നു താല്പര്യം. അവരാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു പറമ്പ് തിരഞ്ഞെടുത്തു കളിക്കാനായിട്ട്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പറമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആൾത്താമസമൊന്നുമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു വലിയ വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ചുറ്റുപാടും ഒരു ഇരുണ്ട പ്രതീതിയായിരുന്നു മൊത്തത്തിൽ. സാമിന് മനസ്സിൽ ചെറിയ ഭയമുണ്ടായിരുന്നെങ്കിലും ഈ കാഴ്ചകളൊക്കെ പുതിയതായതുകൊണ്ട് അവർ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ തങ്ങൾ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെ മാറി വന്നതെന്ന് വീട്ടിൽ ആർക്കും തന്നെ അറിയത്തില്ല. വീട്ടുകാർ തങ്ങളെ അന്വേഷിക്കുമെന്നും അതുപോലെ തിരിച്ചു ചെല്ലുമ്പോൾ നല്ല വഴക്ക് കിട്ടുമെന്നും അവരുടെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ കസിൻസ് അവർക്ക് നല്ല ധൈര്യം നൽകി. അവർ എല്ലാവരും തന്നെ സന്തോഷത്തോടെ ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിച്ചു. കുറേ നേരം കളിച്ചതിന് ശേഷമാണ് അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടത്. ആ ആളില്ലാത്ത വീടിൻ്റെ മുന്നിലായി ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവിൽ നിറയെ പഴുത്ത മാങ്ങകളായിരുന്നു കടന്നിരുന്നത്. അത് ആ കുട്ടികളെ വല്ലാണ്ട് ആകർഷിച്ചു. മതിൽ പിന്നെ ചാടേണ്ട വന്നില്ല, മതിലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞിരിക്കുകയാണ്. ആ വശത്തോടെ തന്നെ അകത്തേക്ക് കയറി അവർ. അകത്തു ചെന്നതും നിറയെ പഴുത്ത മാങ്ങകളായിരുന്നു ആ മാവിലുണ്ടായിരുന്നത്. വീട്ടിലാരും ഇല്ലാത്തത് അവർക്ക് നിറയെ സ്വാതന്ത്ര്യമായി. ചുറ്റുപാടും വേറെ അധികം ആൾക്കാരും ഇല്ല. കുറേ മാങ്ങയൊക്കെ അവർ എറിഞ്ഞും അതുപോലെ കമ്പ് വെച്ച് അടിച്ചും വീഴ്ത്തി. പറ്റാവുന്ന മാങ്ങയൊക്കെ അവർ കഴിച്ചു. നല്ല രുചിയുള്ള മാങ്ങ തന്നെയായിരുന്നു അത്. സമയം കുറേ പോയത് അവരറിഞ്ഞതേയില്ല. അങ്ങനെ ഏകദേശം സന്ധ്യ മയങ്ങി. ഇരുട്ട് വീഴാൻ ആരംഭിച്ചു. ഇനി അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല, തിരിച്ച് നേരെ വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാകും. അവരവിടുന്ന് ഇറങ്ങാനായിട്ട് പോയി. ആ സമയത്താണ് സാമിൻ്റെ അനിയൻ ഡേവിഡിൻ്റെ കാലിൽ ഒരു മുള്ള തറച്ച് കയറുന്നത്. കാലിൽ നിന്ന് നന്നായി ചോര വരുന്നുണ്ട്. ഡേവിഡ് അവിടെ കിടന്ന് കരയുകയാണ്. കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന കസിൻ അമൽ അവൻ്റെ കാലിൽ നിന്ന് ആ മുള്ള് വലിച്ചൂരി. ചുറ്റുപാടും നോക്കിയിട്ട് കുറച്ച് വെള്ളം പോലും കിട്ടാനില്ല. അവസാനം കയ്യിലിരുന്നൊരു തുണി എടുത്തിട്ടാണ് കാലൊന്ന് കെട്ടിവെച്ചത്. അപ്പോഴാണ് കാലിൽ നിന്ന് ചോര പൊടിയുന്നത് നിന്നത്. സാം ആ വീടിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ചെന്ന് കുറച്ച് വെള്ളം കിട്ടുമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഒരു കിണറുണ്ട്, പക്ഷേ അത് മൊത്തത്തിൽ മാറാല പിടിച്ച് മൂടിക്കിടക്കുകയാണ്. കോരാനായി തൊട്ടിയോ കയറോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഒരു വൃദ്ധനെ അവിടെ കണ്ടത്. തനിയെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ആദ്യം ഒരു പേടി തോന്നിയെങ്കിലും പിന്നെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടും തൻ്റെ അനിയൻ്റെ വേദന കാണാൻ മേലാത്തതുകൊണ്ടും സാം അയാളോട് എന്ന് കുറച്ച് വെള്ളം ചോദിക്കാമെന്ന് കരുതി. നല്ല രീതിയിൽ ബീഡി വലിക്കുന്നുണ്ടായിരുന്നു അയാളപ്പോൾ. ആ മണം സാമിന് നല്ല തലവേദന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാം രണ്ടും കൽപ്പിച്ച് അയാളോട് എന്ന് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. അയാൾ ഒരു ചെറിയ മൊന്തയിൽ അവൻ ഇച്ചിരി വെള്ളം കൊടുത്തു. അങ്ങനെ കിട്ടിയ വെള്ളം കൊണ്ട് സാം വേഗം കസിൻസിൻ്റെയും അനിയൻ്റെയും അടുത്തേക്ക് എത്തി.
സമയമേറെ വൈകിയതും അതുപോലെ മഴ വരാൻ പോകുന്നതും കൊണ്ടും അവർ ഭയങ്കര ധൃതിയിലായിരുന്നു. അതുകൊണ്ട് വെള്ളം എവിടെ നിന്ന് കിട്ടിയതാണെന്നൊന്നും തിരക്കാൻ നിന്നില്ല. കിട്ടിയ വെള്ളം കൊണ്ട് കാലും കഴുകി അവർ ആ തുണി വെച്ച് തന്നെ കാൽ മുറുകെ കെട്ടിയിട്ട് വേഗം തിരികെ വീട്ടിലേക്ക് നടന്നു. സമയമേറെ വൈകിയിരിക്കുന്നു, വീട്ടിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കേണ്ടി വരും. പോരാതെ ഡേവിഡിൻ്റെ കാലിലാണെങ്കിൽ മുറിവും പറ്റിയിരിക്കുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ അമ്മൂമ്മയും അതുപോലെ ഇളയമ്മയും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇവർക്ക് വേണ്ടി. ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു ചോദിച്ച് നല്ല രീതിയിൽ വഴക്ക് കിട്ടി അവർക്ക് എല്ലാവർക്കും തന്നെ. കൂടാതെ ഡേവിഡിൻ്റെ കാലിലെ മുറിവ് അവർ വേഗം തന്നെ ശ്രദ്ധിച്ചു. വീട്ടിലുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി അവർ കൊടുത്തില്ലെങ്കിലും ഡേവിഡിന് കള്ളങ്ങളൊന്നും പറയാൻ തന്നെ അറിയില്ലായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ വീട്ടിൽ അവതരിപ്പിച്ചു. ആദ്യമൊന്നും വീട്ടിൽ ഞങ്ങൾ പറഞ്ഞ വീട് ഏതാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ വൈകാതെ അവർ അത് മനസ്സിലാക്കി. വീട്ടിലുള്ളവർ സാമിനോടും ഡേവിഡിനോടും അധികം വഴക്കൊന്നും പറഞ്ഞില്ല. അവരെ രണ്ടിനോടും പോയി കുളിക്കാൻ പറഞ്ഞ് മുത്തശ്ശി വിടുകയായിരുന്നു അകത്തേക്ക്. അമ്മൂമ്മയും ഇളയമ്മയാണെങ്കിൽ അമലിനോടും അതുപോലെ അവൻ്റെ അനിയനോടും ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ആ വീട്ടിലേക്ക് എന്തിനാണ് പിള്ളേരെയും കൊണ്ട് പോയതെന്നും അതുപോലെ ആ വീട് ഒട്ടും സുരക്ഷിതമല്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മൂമ്മ ഒരു കാര്യം കൂടെ അവരോട് പറഞ്ഞു. ആ ഭാഗത്തേക്കൊന്നും ആരും തന്നെ പോകാത്തതാണ്. അവിടെ മുമ്പ് ഒരു വൃദ്ധനായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഒരു ഭ്രാന്തനായിരുന്നെന്നും ആൾക്കാർ പറയുന്നുണ്ട്. അയാൾ മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അയാളുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അമ്മൂമ്മ അങ്ങനെ കുറേ കഥകൾ അവരോട് പറഞ്ഞു കൊടുത്തു. ഇനി മേലെ സാമിനെയും ഡേവിഡിനെയും കൂട്ടി അവിടെ പോകരുതെന്നും അവർ താക്കീത് നൽകി. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ സാമിനും ഡേവിഡിനും അറിയില്ലായിരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീട് വിട്ട് വെളിയിലെങ്കിലും അവർ കളിക്കാനേ പോയില്ല. ഡേവിഡിൻ്റെ കാലിലെ മുറിവുകളൊക്കെ ആണെങ്കിൽ പതിയെ പതിയെ ഉണങ്ങി വരുന്നുമുണ്ട്. അത്രയൊക്കെ കഥകൾ അമ്മയും അമ്മൂമ്മയും അമലിനോടും അവൻ്റെ അനിയനോടും പറഞ്ഞെങ്കിലും അവർക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അതിൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം ശരിയായി. അവർ വീണ്ടും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. സാമും ഡേവിഡും ഇനി അധികം നാൾ ഇവിടെ കാണില്ലായിരിക്കും. അവർ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ സമയമായി വരികയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കളിക്കാനുള്ള അനുവാദം വീട്ടുകാർ അവർക്ക് നൽകിയിരുന്നു. പക്ഷേ വീടിൻ്റെ ചുറ്റുപാട് വിട്ട് അധികം വെളിയിൽ പോകരുതെന്ന് നിബന്ധന ഉണ്ടായിരുന്നു. അവരങ്ങനെ എല്ലാത്തിനും സമ്മതം മൂളി കളിക്കാനായി ഇറങ്ങി. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, തങ്ങളുടെ ക്രിക്കറ്റ് ബോൾ മിസ്സിംഗ് ആണ്. അവർ വീട്ടിലെല്ലാം തിരയാൻ ആരംഭിച്ചു. പക്ഷേ അവർക്ക് അവിടെ നിന്ന് എവിടെ നിന്നും ആ ബോൾ കിട്ടിയില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ആ ബോൾ ആ വീട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ അവർ അഞ്ചു പേരും കൂടി വീണ്ടും ആ ബോളിനായി ഇറങ്ങിത്തിരിച്ചു. വീട്ടുകാരെല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്നെ വേഗം തിരികെ എത്തണം. അതുകൊണ്ട് അവരോട് വേഗം നടക്കാൻ അമൽ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ നടന്ന് നടന്ന് ആ ആളില്ലാ വീടിൻ്റെ മുന്നിലെത്തി. അമലിലെ അവൻ്റെ മനസ്സിലൊക്കെ അവരുടെ വീട്ടുകാർ പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ അതൊന്നും കാര്യമായി എടുത്തിരുന്നില്ല. അവർ എത്തി വീടിൻ്റെ ചുറ്റുപാടും ബോളിനായുള്ള അന്വേഷണം ആരംഭിച്ചു. വീടിൻ്റെ ചുറ്റുപാട് വരച്ചു പിറക്കി നോക്കിയിട്ടും ആ ബോൾ അവിടെ അങ്ങ് കാണാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ വീടിൻ്റെ കതക് പാതി തുറന്നു കിടക്കുന്നത് കണ്ടത്. അനിയൻ ഡേവിഡും അതുപോലെ അയൽപക്കത്തെ വീട്ടിലെ ആ പയ്യനും വെളിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവനെ ഉള്ളിലേക്ക് കയറ്റിയില്ല. സാമും അതുപോലെ കസിൻസ് രണ്ടുപേരും കൂടെയാണ് ബോൾ തിരയാനായി വീടിൻ്റെ അകത്തേക്ക് കയറിയത്. പക്ഷേ വീടിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ അമലിൻ്റെ മനസ്സിൽ എന്തോ ചെറിയൊരു ഭയം തോന്നാൻ ആരംഭിച്ചു. സാം ചോദിച്ചു, ചേട്ടാ എന്തിൻ്റെയാണ് ഈ വൃത്തികെട്ട മണം വരുന്നതെന്ന്. അമൽ പറഞ്ഞു, അത് ബീഡിയുടെ മണമാണെന്ന്. പക്ഷേ ഇവിടെ ബീഡി വലിക്കാൻ വേണ്ടി ആരുമില്ലല്ലോ, ആരുമില്ലാത്ത ഈ വീട്ടിൽ എങ്ങനെയാണ് ബീഡിയുടെ മണം വരുന്നതെന്ന് അവർ മൂന്നുപേരും ആശ്ചര്യപ്പെട്ടു. കസിൻസിൻ്റെ മനസ്സിൽ പതിയെ പതിയെ പേടി കൂടിക്കൂടി വന്നു. ആ കഥകളൊക്കെ ഇനി ശരിയായിരിക്കുമോ? ഇനി ആ കിളവൻ വല്ലോ? ആ വീടിൻ്റെ അകം വളരെ വിശാലമായിരുന്നു. അവർ മൂന്നുപേരും മൂന്ന് ദിശയിലേക്ക് തിരിഞ്ഞ് ബോളിനായി അന്വേഷണം ആരംഭിച്ചു. ആ വീടിൻ്റെ മേൽക്കൂരയും അതുപോലെ തറയും തടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അതിനൊക്കെ ഒന്നും ഒരു കേടുപാടും ഇല്ലതാനും, കുറച്ച് ചെതലടിച്ചിട്ടുണ്ടെന്ന് മാത്രം. സാമിന് കഥകളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഒരു ഭയവുമില്ലാതെയാണ് അവൻ എല്ലായിടത്തും ബോൾ തിരക്കി നടക്കുന്നത്. എന്നാൽ അമലിനും അവൻ്റെ അനിയനും നല്ല രീതിയിൽ തന്നെ പേടിയുണ്ടിപ്പോൾ. ഒരു മുറി എത്താറായപ്പോൾ നല്ല രീതിയിൽ ബീഡിമണം കൂടിക്കൂടി വരുന്നു. അമലിൻ്റെ നെഞ്ചെടുപ്പും അതിനനുസരിച്ച് കൂടിക്കൂടി വന്നു തുടങ്ങി. ഇതിനോടകം തന്നെ വെളിയിലത്തെ കാലാവസ്ഥയൊക്കെ തന്നെ മാറിയിരുന്നു. വെയിലൊക്കെ പോയി, ഇരുണ്ട കാലാവസ്ഥ, ഒരു മഴയ്ക്കുള്ള ലക്ഷണവും കാണുന്നുണ്ട്. അമലിൻ്റെ അനിയൻ ഒരു മുറിയുടെ കതക് ചെന്ന് തുറന്നപ്പോൾ അവിടെ ഉത്തരത്തിലാണെങ്കിൽ ഒരു കയറൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി ആ കിളവൻ ഇവിടെ വല്ലതാണോ തൂങ്ങിച്ചെത്തുകയെന്നാണ് അവൻ്റെ മനസ്സിലപ്പം വന്നത്. അവനെന്തായാലും വല്ലാതെ പേടിച്ചു പോയി. അവൻ ഓടി അവൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. ഇനി ഒറ്റയ്ക്കുള്ള തിരയിലൊന്നും വേണ്ടെന്നായി. അമലിനോട് അവൻ്റെ അനിയൻ പറഞ്ഞു, നമുക്ക് ഈ ബോളൊന്നും വേണ്ട, നമുക്ക് അമ്മയോട് പറഞ്ഞ് വേറെ ബോൾ വാങ്ങിക്കാം. ഈ കയറിൻ്റെ കാര്യമൊക്കെ അമലിനോട് പറഞ്ഞപ്പോൾ
അമലിൻ്റെ മനസ്സിലൊരു ഭയം തോന്നി തുടങ്ങി. ഒന്നാമത് പീഡിയുടെ മണം തന്നെ സഹിക്കാൻ മേല. പെട്ടെന്നാണ് ദേഹത്തേക്ക് ഒരു പല്ല് ചാടി വീണത്. അതുകൂടെ ആയപ്പോൾ തൃപ്തിയായി. അമലിൻ്റെ കൈയൊക്കെ നല്ല രീതിയിൽ തണുത്ത് മരവിച്ചിരിക്കുകയായിരുന്നു. എപ്പോൾ ടെൻഷൻ അടിച്ചാലും അതുതന്നെയാണ് പതിവ്. അമലും അനിയനാണെങ്കിൽ താഴത്തെ നിലയിലാണുള്ളത്. മുകൾ ഭാഗം തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതായതുകൊണ്ട് മുകളിൽ കൂടെ ആരും നടന്നാലും ശബ്ദം താഴെ കിട്ടും. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നല്ല ശബ്ദത്തിലുള്ള ഒരു നടത്തം. അത് വെറും നടത്തം മാത്രമല്ലായിരുന്നു, അതെന്തോ ഒരു കമ്പ് കയ്യിൽ കുത്തിപ്പിടിച്ചുള്ള ഒരു നടത്തമാണ്. ഒരു വയസ്സായവരുടെയൊക്കെ നടത്തം പോലെ. അമലും അനിയനുമാണെങ്കിൽ അവിടെ നിന്ന് വിയർക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവർ അവർത്തത്. മുകളിൽ സാം ഒറ്റയ്ക്കാണ്. അനിയൻ അമലിനോട് പറഞ്ഞു, വാ ചേട്ടാ വേഗം പോയി നമുക്ക് സാമിനെ വിളിച്ച് ഇവിടുന്ന് അങ്ങ് പോയേക്കാം. ബോളും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. സാമാണെങ്കിൽ അവിടുത്തെ പൊടിയിലെ അടിച്ചിട്ട് തുമ്മാനും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. തടി കൊണ്ടുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടു. സാം ഒറ്റയ്ക്കില്ല, സാം ആരോട് സംസാരിക്കുന്നുണ്ട്. അവർ ഒച്ചത്തിൽ സാമിനെ വിളിക്കാൻ ആരംഭിച്ചു. സാം വിളി കേട്ടു. പെട്ടെന്നൊരു കഥ കടയുന്ന ശബ്ദവും കേട്ടു. അമൽ രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് കയറി. എന്തൊക്കെ സംഭവിച്ചാലും സാമില്ലാതെ തിരിച്ച് വീട്ടിലെ ചെല്ലാൻ പറ്റില്ല. മുകളിലേക്കുള്ള അവസാനത്തെ പടി എടുത്ത് വെക്കാനായിട്ട് കാൽ മുന്നോട്ടെടുത്തപ്പോൾ സാം എത്തിപ്പോയി. സാമിനെ നേരിട്ട് കണ്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. അവർ ഉടൻ തന്നെ സാമിനോട് ചോദിച്ചു, നീ ആരോടാണ് സംസാരിച്ചതെന്ന്. സാം അപ്പോഴാണ് ആ കാര്യം അവരെ കാണിക്കുന്നത്. ആ കാണാതെ പോയ ക്രിക്കറ്റ് ബോൾ സാം അവരുടെ മുന്നിലേക്ക് വെച്ച് നീട്ടി. ഇതാരാണ് നിനക്ക് തന്നതെന്ന് അമൽ അവനോട് ചോദിച്ചു. ഇത് ഈ വീട്ടിലെ അങ്കിൾ തന്നാന്നാണ് സാം മറുപടിയായി പറഞ്ഞത്. ഏതങ്കിളെന്ന് ഇടറിയ ശബ്ദത്തോടെ അമൽ ചോദിച്ചു. അങ്ങനൊരു അങ്കിൾ ഇവിടെ ഇല്ലല്ലോ, ഈ വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ലല്ലോ, പിന്നെ ആരാണ് നിനക്കിത് തന്നത്? സാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇന്നാൾ ആ മൊന്തയിലെ വെള്ളം തന്നതും ഇന്നീ ബോള് തന്നതും എല്ലാം ആ അങ്കിൾ തന്നെയായിരുന്നു. വളരെയേറെ പേടി തോന്നിയെങ്കിലും അമലിന് അത് അറിയണമായിരുന്നു. അങ്ങനൊരാൾ അവിടെ ഉണ്ടോ? അമൽ സാമിനോട് ചോദിച്ചു. എന്നിട്ട് ആ അങ്കിൾ എവിടെയെന്ന്? സാം പറഞ്ഞു, ആ പുള്ളി ആ റൂമിൽ കയറി കഥ കടച്ചെന്ന്. അതാ പുള്ളിയുടെ റൂമെന്ന് പറഞ്ഞു. അമൽ രണ്ടും കൽപ്പിച്ച് ആ റൂമിൻ്റെ അവിടെ ചെന്ന് ഡോറയിൽ മുട്ടി നോക്കി. മറുപടി ഒന്നും തന്നെ ഇല്ല. ഡോർ പക്ഷെ ചാരിയിട്ടിരിക്കുകയാണ്. ആ ചാരിയ കഥക്ക് പതുക്കെ തള്ളി തുറന്ന അമൽ ഉള്ളിലേക്ക് നോക്കി. റൂമിലെങ്ങും പക്ഷെ ആരുമില്ല. അത് കണ്ടതോടെ അമൽ വല്ലാണ്ട് പേടിച്ചു. ആ റൂമിലാകെ ഉണ്ടായിരുന്നത് ഒരു ചെതലരിച്ച ചാരുകസാര മാത്രമായിരുന്നു. പിന്നെ മൊത്തത്തിൽ ബീഡിമണം മാത്രം ആ മുറിയെങ്ങും. അമൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. അമ്മയും അമ്മൂമ്മയും പറഞ്ഞ പോലെ തന്നെ ആ വൃദ്ധൻ്റെ ആത്മാവ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അവൻ പല്ലാതെ പേടിച്ചിട്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് വേഗം വീടിൻ്റെ വെളിയിലേക്ക് പോയി. വെളിയിലാണെങ്കിൽ നല്ല ശക്തമായ കാറ്റെല്ലാം വീശുന്നുണ്ടായിരുന്നു. വലിയൊരു മഴയ്ക്കുള്ള കോളാണ്. വീശുന്ന ശക്തമായ കാറ്റിൽ ആ വീടിൻ്റെ ജനാലകളൊക്കെ ആഞ്ഞാഞ്ഞ് അടയുന്നുണ്ടായിരുന്നു. തിടുക്കത്തിൽ വീടിൻ്റെ വെളിയിലേക്ക് പോകാനായിട്ട് അവർ ശ്രമിക്കുമ്പോഴാണ് വീടിൻ്റെ ഉമ്മറത്ത് ഒരു പാമ്പിനെ അവർ കാണുന്നത്. സംശയിക്കാനൊന്നുമില്ല, മൂർഖം തന്നെയാണ്. കടിച്ചാൽ മരണം ഉറപ്പ്. പാമ്പിനെ കണ്ടതും സാമു അനിയനും പേടിച്ച് നിലവിളിക്കാൻ ആരംഭിച്ചു. വെളിയിലുള്ള ഡേവിഡും അതുപോലെ അയൽപ്പക്കത്തെ ആ ചെറുക്കനും വേഗം തന്നെ ആ കോമ്പൗണ്ട് വിട്ടു. ഇനിയൊരു മാർഗം മാത്രമേ ഉള്ളൂ, പിന്നാമ്പുറത്തെ വാതിൽ വഴി ഇറങ്ങി ഓടുക. ആ വാതിൽ കണ്ടുപിടിക്കണം വേഗം തന്നെ. വീടിൻ്റെ ഉള്ള് നിറയെ മാറാല കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എട്ടുകാലികളും അതുപോലെ വിഷത്തേളുകൾ വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. സർവ്വദൈവങ്ങളെയും മാറി മാറി വിളിച്ച് അവർ എങ്ങനെയോ വാതിൽ കണ്ടുപിടിച്ചു. ഒരു വിധത്തിൽ വെളിയിലിറങ്ങി നേരെ ഓടുകയായിരുന്നു. ഡേവിഡും അതുപോലെ അയൽപക്കത്തെ ചെറുക്കനും അപ്പോഴത്തേനും വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്തുവാണെങ്കിലും മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി ആയിരുന്നു ആ വീട്ടിൽ മൊത്തം. പ്രേതമാണോ ഭൂതമാണോ എന്നൊന്നും തന്നെ അറിയില്ല. ആ വൃദ്ധനെ സാം മാത്രമാണ് നേരിട്ട് കണ്ടതും. വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് അത് പ്രേതം തന്നെയാണെന്നാണ്. പക്ഷെ സാമിനോട് അവരൊന്നും അധികം അങ്ങനെ പറഞ്ഞില്ല. കാരണം സാമിനെ വെറുതെ പേടിപ്പിക്കണ്ടെന്നും കരുതി. പക്ഷെ സാം അപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. താൻ ആ വൃദ്ധനായിട്ട് സംസാരിച്ചെന്നും അയാൾ തന്നെയാണ് ബോൾ കൊടുത്തതെന്നും ഒക്കെ. പക്ഷെ അങ്ങനെ ഒരു വൃദ്ധൻ അവിടെ താമസിക്കുന്നതായിട്ട് ആ നാട്ടുകാർക്ക് ആർക്കും തന്നെ അറിയില്ല. എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേന് അമലും അവൻ്റെ അനിയനും കട്ടില്ലെന്ന് പൊങ്ങിയിട്ടില്ല. അമൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഇനി അന്നെങ്ങാനും തൂങ്ങി മരിച്ച ആ വൃദ്ധൻ്റെ തന്നെ ദുരാത്മാവായിരിക്കുമോ അത്?